ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര ടിവിയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വചനിപ്പ് കാലത്തെ ഞായറാഴ്ചകളിലെ സംഭവങ്ങളാണ് നാം ഇതിൽ ചർച്ചാവിഷയം ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസത്തെ ചിന്ത സ്നാപ യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഡിസംബർ 5-ാം തീയതി സ്നാപക യോഹന്നാന്റെ ജനനം. ഈ വേദഭാഗം നമുക്ക് ആദ്യമായി കേൾക്കാം, അതേ തുടർന്ന് അതിൻ്റെ വിവിധ ചിന്തകളിലേക്ക് പ്രവേശിക്കുക. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വചനഭാഗം. എലിസബത്തിന്റെ പ്രസവ സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സഖറിയ എന്നവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിങ്ങളുടെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്തു പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തു പലക വരുത്തി, അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവന്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായാലും മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാലകിമോ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, രക്ഷാകര സംഭവത്തിലെ വിവിധ വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു വരികയാണ്. സഭ ഞായറാഴ്ചത്തെ വായനകളായി രക്ഷാകര സംഭവത്തിലെ സുവിശേഷത്തിലെ വിവിധ ഭാഗങ്ങൾ നമ്മുടെ പരിചിന്തനത്തിനും ചർച്ചയ്ക്കുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഞായറാഴ്ച സ്നാപ യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചാണ് നാം കേട്ടത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വചനഭാഗം. ഈ ഭാഗത്ത് 3 സംഭവങ്ങളും ആ സംഭവങ്ങളിൽ ഉൾപ്പെട്ടുചേരുന്നവരുടെ പ്രതികരണങ്ങളുമാണ് നാം പ്രത്യേകമായി ചർച്ച ചെയ്യുന്നത്. 1-ാമത്തെ സംഭവം സ്നാപ യോഹന്നാന്റെ ജനനം എന്നുള്ള ആ വലിയ രക്ഷാകര സംഭവമാണ്. 2-ാമത്തേതാകട്ടെ സ്നാപ യോഹന്നാന്റെ പരിച്ഛേദനത്തെ പരാമർശിക്കുന്നു. 3-ാമത്തേത് സ്നാപ യോഹന്നാന്റെ നാമകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവസാനമായി അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും അയൽവാസികളും ഈ സംഭവത്തിൽ എപ്രകാരം പ്രതികരിച്ചു എന്ന് സുവിശേഷം രേഖപ്പെടുത്തു. നമുക്ക് ഈ സംഭവത്തിന്റെ ഓരോരോ കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെ കടന്നു പോകാം. ആദ്യമായി നാം കാണുന്നത് സ്നാപ യോഹന്നാന്റെ ജനനം എന്നുള്ള ആ വലിയ വലിയ കാര്യമാണ്. എലിസബത്തിന് പ്രസവ സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. നാം മനസ്സിലാക്കുന്നത് പോലെ ലൂക്കാ സുവിശേഷകൻ കർത്താവിന് വഴിയൊരുക്കുവാനും സാക്ഷ്യം നൽകുവാനും വന്ന സ്നാപ യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ വഴി സഖറിയ എന്ന പുരോഹിതനോട് അറിയിക്കുന്നുണ്ട്. അവിടെ വന്ധ്യയും വൃദ്ധയുമായിരുന്ന എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിക്കുമെന്നും
അവന് സ്നാപയോഹന്നാൻ അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്നും ദൈവത്തിന്റെ ഹിതം മലാഖ അവനെ അറിയിക്കുന്നു. ഇപ്രകാരം ദൈവദൂതൻ കൊടുത്ത ആ ദൂത് ഇവിടെ അന്വർത്ഥമാകുന്നതായിട്ടാണ് നാം കാണുക. ദൈവം അവരോട് വലിയ കരുണ കാണിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്നാപയോഹന്നാന്റെ ജനനം വഴിയായിട്ട് സക്കറിയായോടും എലിസബത്തിനോടും കരുണ കാണിക്കുന്ന ദൈവം, ആ കരുണ എല്ലാ കാലഘട്ടത്തിലും അനുസ്മരിക്കപ്പെടണമെന്ന് കരുതുന്നത് കൊണ്ട് തന്നെ യോഹന്നാൻ എന്ന പേര് ദൈവം നിർദ്ദേശിക്കുകയാണ്. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം യാഹ്വേ ഹനാൻ, ദൈവം കരുണ കാണിച്ചു എന്നുള്ളതാണ്. ഇവിടെ സ്നാപയോഹന്നാന്റെ ജനനത്തിന്റെ സാഹചര്യത്തിൽ ഈ വലിയ കാരുണ്യത്തിന്റെ അനുഭവം ബന്ധുക്കളുടെയും അയൽക്കാരുടെയും സന്തോഷത്തിന് കാരണമാവുകയാണ്. ദൈവം ആ കുടുംബത്തോട് കാണിച്ച കരുണ രക്ഷാകര സംഭവത്തിലെ വലിയ ഒരു നാഴികക്കല്ലായതുകൊണ്ട് തന്നെ അത് അയൽവാസികൾക്കും ബന്ധുക്കൾക്കും സന്തോഷത്തിന് കാരണമാണ്. ദൈവം കാണിക്കുന്ന കരുണ, സമൂഹത്തിൽ ദൈവം കാണിക്കുന്ന കരുണ, അത് എല്ലാവരുടെയും സന്തോഷത്തിന് കാരണമാകണം. ആധുനിക ലോകത്തിൽ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നത് മനസ്സിലാക്കുന്ന ബന്ധുക്കളോ അയൽവാസികളോ ചിലപ്പോഴെങ്കിലും അതിൽ അസൂയപ്പെടുന്നത് ഒഴിച്ച് സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് കാണുന്നില്ല. പക്ഷേ സ്നാപയോഹന്നാന്റെ ജനനത്തില് ബന്ധുക്കളും അയൽവാസികളും സന്തോഷിച്ചു, അവളോടൊപ്പം സന്തോഷിച്ചു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. ഇതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തെ ഇവിടുത്തെ പരാമർശം, എട്ടാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു എന്നുള്ളതാണ്. യഹൂദ നിയമമനുസരിച്ച് ഒരു ഇസ്രായേൽ ജനത്തില് ഒരു കുഞ്ഞ് ജനിച്ചാൽ എട്ടാം ദിവസം ആ കുഞ്ഞിനെ പരിശോധന ചെയ്യണമെന്നുള്ള നിയമമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17:12, ലേവ്യരുടെ പുസ്തകം 12:3 ഇപ്രകാരം എട്ടാം ദിവസം ഒരാൺകുഞ്ഞിനെ അവർ പരിശോധന ചെയ്യണമെന്നുള്ള നിയമം പരാമർശിക്കപ്പെടും. യഹോവയും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടയാളമായിട്ടാണ് ഈ പരിശോധനത്തെ അവർ കണ്ടിരുന്നത്. ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്ന സഖറിയായും എലിസബത്തും അവർ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ നീതിമാന്മാരായിരുന്നവര്, ദൈവത്തിന്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു എന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പരിച്ഛേദനത്തിന്റെ ഈ നിയമം പാലിക്കുവാനായിട്ട് അവർ തയ്യാറെടുക്കുന്നു, കുഞ്ഞിനെ പരിച്ഛേദനത്തിനായിട്ട് കൊണ്ടുവരുന്നു. യേശുവിന്റെ കാലത്ത് ആൺകുട്ടികളുടെ നാമകരണം പരിച്ഛേദനത്തിന്റെ ദിനത്തിലാണ് നടത്തിയിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഈ സംഭവം പരിച്ഛേദന കർമ്മം എന്നുള്ളത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് നടന്നിരുന്നത് യോഹന്നാന്റെ കാര്യത്തിലും അന്വർത്ഥമാകുകയാണ്. മൂന്നാമത്തെ സംഭവമായി ഇവിടെ അവതരിപ്പിക്കുന്നത് യോഹന്നാന്റെ നാമകരണം. ഈ ശിശുവിന് എന്ത് പേരിടണം? ഇതിവിടെ ഒരു ചർച്ചാവിഷയമാണ്. കാരണം സാധാരണ രീതിയിൽ അവരുടെ പാരമ്പര്യം അനുസരിച്ച് പിതാവിന്റെ പേര് മൂത്ത മകന് കൊടുത്ത് ആ പാരമ്പര്യം നിലനിർത്തുന്ന, ആ പേര് നിലനിർത്തുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതനുസരിച്ച് നമ്മളറിയാം, ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16:17 ശിമിയോനെ പരാമർശിച്ച് ശിമിയോൻ ബർസോന ബറിയോന എന്നാണ്. യോനായുടെ പുത്രനായ ശിമിയോൻ പിതാവിന്റെ പേര് ചേർത്ത് വിളിക്കപ്പെടുന്ന, അറിയപ്പെടുന്ന ഒരു രീതി. ഇവിടെ പിതാവിന്റെ പേരനുസരിച്ച് അവന് സഖറിയ എന്ന പേര് നൽകുവാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ പേര്
നിലനിർത്തുക എന്നുള്ളത് ചിലപ്പോൾ വലിയപ്പന്റെ പേര് കൊടുത്തുകൊണ്ട് ആ പേരിന്റെ പാരമ്പര്യം നിലനിർത്തുന്നതായി നാം ബൈബിളിൽ കാണുന്നുണ്ട്. മക്കബായരുടെ പുസ്തകമോ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇപ്രകാരമുള്ള പരാമർശം നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിന് അവരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള പേര് നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ അമ്മ പറയുകയാണ് അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവർ യോഹന്നാൻ എന്ന് പേരിടണം. മാതാപിതാക്കള് മക്കൾക്ക് പേരിടുന്ന ഒരു പാരമ്പര്യം, അത് പിതാവിന്റെ അധികാരമായി കണക്കാക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്, മാതാവിന്റെ അധികാരമായി കണക്കാക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4:26 5:3 ഒരു പിതാവിന്റെ അധികാരമാണ് പേര് കൊടുക്കുക എന്നുള്ളത് നാം കാണും. എന്നാൽ ഈ ഒരു അധികാരം മാതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഉൽപ്പത്തി പുസ്തകം 30:6, 8, 13, 20, 24 30 വിവിധ സ്ഥലങ്ങളിൽ ഇപ്രകാരം മക്കൾക്ക് പേര് കൊടുക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം അമ്മയ്ക്കാണ് എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. യേശുവിന്റെ കാലത്ത് ഇപ്രകാരമുള്ള ഒരു പാരമ്പര്യം ചിലപ്പോൾ അപ്പന്മാർക്ക് മാത്രമായിട്ട് ഒതുങ്ങി എന്ന് കരുതാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഈ പേരില്ലല്ലോ എന്ന്. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ പിതാവിനോട് ചോദിക്കുകയാണ്, ഊമനായ സഖറിയായോട് ചോദിക്കുകയാണ്, ഈ മകൻ ഈ ശിശു എങ്ങനെ വിളിക്കപ്പെടണം? അവനോട് അങ്ങി കാണിച്ച് ചോദിക്കുകയാണ്. നാം കണ്ട മുമ്പുള്ള വേദഭാഗത്ത് ലൂക്കാണിച്ച ശേഷം 1:20-22 വചനഭാഗത്ത് മാലാഖായുടെ വാക്ക് അവൻ അവിശ്വസിച്ചതുകൊണ്ട് അവൻ ഊമനായി കഴിയണമെന്ന് ദൈവം നിശ്ചയിക്കുന്നു. പക്ഷേ ബധിരനാണ് എന്ന് പറയുന്നില്ല. പിന്നെന്തിന് ആംഗ്യം കാണിക്കണം? ഊമന്റെ പക്കൽ ആംഗ്യം കാണിക്കേണ്ട കാര്യമില്ല, കാരണം അവന് കേൾക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഊമൻ ബധിരൻ എന്നുള്ളത് ചേർത്ത് പറയുന്ന ഒരു പാരമ്പര്യമാണ് ഉള്ളത്. ഇന്നും നമ്മൾ കേട്ടിട്ടുണ്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അതൊരു ഹോസ്പിറ്റൽ പോലുള്ള ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ചാണ് പോകുക. അതിന് കാരണം ഒരു ശിശുവിന് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് അനുമാനം അതിന് കേൾക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സാധാരണ രീതിയിലുള്ള ചിന്തകളിൽ നിന്നും വന്നതായിരിക്കാം സഖറിയായോട് അവർ ആംഗി കാണിച്ച് ചോദിക്കുന്നത്, എൻ്റെ പേര് എന്തിടണം? സഖറിയ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടുന്നു. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറയുകയുണ്ടായി, യാഹ്വേ ഹനാൻ, ദൈവം കരുണ കാണിച്ചു. ദൈവത്തിന്റെ അനന്തമായ കരുണയായി ഇതിനെ നോക്കിക്കാണുവാൻ ദൈവം തന്നെ ആഹ്വാനം ചെയ്തത് പാലിക്കപ്പെടുവാൻ ആ മാതാപിതാക്കൾ ഹിതമാകുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാണ്, മാലാഖ സഖറിയായി കൊടുത്ത ഈ നിർദ്ദേശം അവൻ ഊമനായി കഴിഞ്ഞ സമയത്ത് പോലും തന്റെ ഭാര്യയായ എലിസബത്തുമായി പങ്കുവച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് എലിസബത്ത് അവനെ യോഹന്നാൻ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിന്റെ കമ്മ്യൂണിക്കേഷൻ, ആ കുടുംബത്തിലെ ചർച്ച. ആധുനിക ലോകത്തിൽ പലപ്പോഴും നാം പറയാറുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണം പലപ്പോഴും കുടുംബത്തിന്റെ ഭാദ്രതയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായും ഈ ദൈവ മനുഷ്യരായ സഖറിയായും എലിസബത്തും തമ്മിൽ ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഭവം പങ്കുവെക്കുന്ന ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പനും അമ്മയ്ക്കും ഒരുപോലെ ഈ കുഞ്ഞിന് എന്ത് പേര് നൽകണമെന്നുള്ള ഒരു ആശയമുണ്ടായി. ഇപ്രകാരം മാതാഖ വഴി കൊടുക്കപ്പെട്ട ഈ ദൈവികമായ അറിയിപ്പ് അതോടെ പൂർത്തിയാകുകയാണ് ഈ പേര് കൊടുക്കുന്നത് വഴി. അപ്പോൾ തന്നെ സഖറിയായുടെ നാവിന്റെ കെട്ടടിയുന്നു, അവൻ സംസാരിക്കാൻ പറ്റുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി എന്നാണ്.
നമ്മൾ ബൈബിളിൽ കാണുക. അവന്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ദൈവസ്തുതിപ്പ് ദൈവമനുഷ്യരുടെ പ്രതികരണമാണ്. പരാതിയില്ല. 9 മാസക്കാലം ഊമനായിരുന്ന സഖറിയായ്ക്ക് തൻ്റെ ഈ കഴിഞ്ഞ നാളത്തെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിയില്ല. ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം കൊടുത്ത വലിയ കരുണയും കൃപയും ഏറ്റുപറയുകയാണ്. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി എന്ന് വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് ഈ വചനഭാഗം വായിക്കുന്നു. അവസാനമായി ഇത് കേട്ട അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. ഈ 3 സംഭവങ്ങളിൽ ഉള്ള ആ ജനതയുടെ ഒരു പ്രതികരണമാണ്. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. ഈ ഭയം എന്നുള്ള വാക്ക് ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യരുടെ കുറവുകളെ കുറിച്ചുള്ള ചിന്തയും ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തയുമാണ്. നമ്മുടെ ആരാധനക്രമത്തിൽ വിശുദ്ധ കുർബാന പൂർത്തിയാകുമ്പോൾ ശുശ്രൂഷകൻ പറയുന്നുണ്ടല്ലോ, ഭയത്തോട് പണ്ട് പറഞ്ഞിരുന്നത് ഭയത്തോടും പ്രയലോടും കൂടി നാം സൂക്ഷിക്കണമെന്നാണ്. നമ്മളതിനെയൊക്കെ തിരുത്തി ഭയഭക്തിയോടുകൂടി നാം സൂക്ഷിക്കണം എന്ന് ആക്കി. പക്ഷെ ഭയവും വിറയലും പഴയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ വലിയ വിശുദ്ധിയുടെ മുമ്പിൽ അശുദ്ധരായ മനുഷ്യർക്ക് അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഭാവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ഇടപെടലും ഈ നാമകരണവും ഈ വാർദ്ധക്യത്തിലുള്ള സ്നാമയുമല്ലാണ്ട് അവരുടെ മാതാപിതാക്കൾ അവൻ ജനിച്ചതുമെല്ലാം ഈ ഭയത്തിന് കാരണമാണ്. അതുകൊണ്ട് പല നാട്ടിലെങ്ങും അവരുടെ അയൽക്കാർക്കെല്ലാം ഇത് ഭയമുണ്ടായി, ഈ കുഞ്ഞ് ആരായിത്തീരുമെന്ന്. ഈ സംഗതികൾ അവിടെ യുവതയായാലും മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാകുകയും ചെയ്യും. സാധാരണ ഒരു വിഷയം സംസാര വിഷയമാവുന്നത് അതിൻ്റെ പ്രാധാന്യമനുസരിച്ചാണ്. യുവതയ മലമ്പ്രദേശത്ത് ഈ വിഷയം സംസാര വിഷയമായപ്പോൾ രക്ഷാകരമായ സംഭവത്തിൽ സ്നാവയോഹന്നാന്റെ ജനനം വലിയ ഒരു സംഭവമായിട്ട് കണക്കാക്കപ്പെടുകയാണ്. അവർ അത് സംസാരിക്കാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങി. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. സ്നാവയോഹന്നാനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് അവർ ചിന്തിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം, മനസ്സിൽ സംഗ്രഹിച്ചു ചിന്തിച്ചു തുടങ്ങി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണാം. ലൂക്കായുടെ സുവിശേഷം 2:19, 51 വാക്യത്തിൽ, 3:15, 5:22 ഒക്കെ ഈ ചിന്തിക്കുകയും മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ഭാവം ലൂക്ക അവതരിപ്പിക്കുന്നുണ്ട്. ദൈവികമായ ഒരു ചിന്തയാണത്. ഈ ശിശു ആരായിത്തീരും അത്ഭുത ചിന്തയാണ്. ആ ചിന്തയിൽ ആ സമൂഹം പ്രതികരിക്കാൻ തുടങ്ങി, അവർ ചിന്തിക്കാൻ തുടങ്ങി, കേട്ടവരെല്ലാം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. അവസാനമായി നാം കാണുന്നത് കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരം എന്നുള്ളത് വലിയ ഒരു ദൈവികമായ രക്ഷയുടെ സംരക്ഷണയുടെ അടയാളമാണ്. യെശയ്യയുടെ പുസ്തകം 59:1 നാം വായിക്കുന്നുണ്ടല്ലോ, രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന്. രക്ഷയുടെ വലിയ അനുഭവം ഉള്ള മനുഷ്യർ ദൈവത്തിൻ്റെ ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇങ്ങനെ ആരെയും രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ കരം ഹ്രസ്വമല്ല. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ വിരൽ എന്നുള്ള പ്രയോഗം പഴയ ഉടമ്പടിയിൽ പല ഭാഗത്തായിട്ട് നിൽക്കുന്നു. യെശയ്യയുടെ തന്നെ പുസ്തകം 33:2 നാം വായിക്കുന്നു, ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും നീ ആയിരിക്കണമേ എന്ന്. അതുപോലെ എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്നുള്ള യഹോവയുടെ വാക്ക് യെശയ്യ 41:10 നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ വിരലും ദൈവിക ശക്തിയുടെ അടയാളമാണ്. ക്രിസ്തുമതത്തിൽ മാത്രമല്ല ഇത്, ഹൈന്ദവ മതത്തിൽ പോലും
നമുക്കറിയാം അവരുടെ ദൈവത്തിന്റെ ചിത്രം 10 കരങ്ങളുള്ള ഒരു വ്യക്തിയുടെ ചിത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ 10 കരങ്ങൾ ദൈവത്തിന്റെ ശക്തിയുടെ അടയാളമായിട്ടാണ് അവർ അവതരിപ്പിക്കുക. ദൈവത്തിന്റെ കരം ഈ നവജാത ശിശുവിനോടൊപ്പം യോഹന്നാനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലും താങ്ങലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നാം അർത്ഥമാക്കുക. സ്നേഹമുള്ളവരെ, ഈ സുശേഷ ഭാഗത്തിന്റെ ചിന്തകൾ നാം അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നാം ഓരോരുത്തരെയും താങ്ങി നിർത്തേണ്ട ഒന്നാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പര്യായമാണ്, ദൈവത്തിന്റെ ശക്തിയുടെ പര്യായമാണ്. ദൈവികമായ ശക്തിയും നടത്തിപ്പും കരുതലും നമ്മുടെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നവരാണ്. സ്ഥാപയോഹന്നാന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ യേശുവിന് വഴിയൊരുക്കുവാനായിട്ട്, സാക്ഷി നൽകുവാനായിട്ട് കരുത്ത് കിട്ടി. ഈ ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ ശക്തിയും രക്ഷാകരമായ ഇടപെടലും ആ ശിശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം അവസാനിക്കുന്നത്. നമുക്ക് ഈ വേദഭാഗത്തിന്റെ വിവിധ ചിന്തകൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കരുപിടിപ്പിക്കട്ടെ. സ്നാപയോഹന്നാന്റെ ജനനം, അവന്റെ പരിച്ഛേദം, അവന്റെ നാമകരണം, അതിനോടുള്ള വ്യത്യസ്തമായ സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ, ഇതൊക്കെ ആത്മീയമായ ചിന്തയിലേക്ക് നമ്മെ ഉയർത്തട്ടെ. ഈ ഞായറാഴ്ച ധന്യമാകട്ടെ. ഈ വേദഭാഗം നമ്മെ ആത്മീയമായി ഉണർത്തട്ടെ, നയിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.